നാട്ടുവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 12 വർഷത്തെ സേവന പാരമ്പര്യവുമായി എംടെക് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ സർവീസ്, സിസിടിവി ഫിറ്റിംഗ് ആൻഡ് സർവീസ്, നെറ്റ്വർക്കിംഗ്, പ്രൊജക്ടർ വാടക, സിസിടിവി, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ സൈറ്റിൽ നേരിട്ട് വന്ന് സർവീസ് ചെയ്തു കൊടുക്കുന്നു. എംടെക് കമ്പ്യൂട്ടേഴ്സ്, മെയിൻ റോഡ്, ഭൂമിവാതുക്കൽ. ഫോൺ 9946560046. വാണിമേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2017 ഡിസംബർ 4 തിങ്കൾ. വാർത്തകളുമായി ഞാൻ മുഹമ്മദ് ഖാസിമി കൊടിയൂറ. ആദ്യം പ്രധാന വാർത്തകൾ. കൂട്ടുകൂടാൻ പുസ്തക ചങ്ങാതി ഉദ്ഘാടനം ചെയ്തു. കായക്കൊടി അബ്ദുള്ള മൌലവിക്ക് യാത്രയയപ്പ് നൽകി. ഗ്രീൻ വോയിസ് അവാർഡുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. വാണിമേൽ MUP സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായുള്ള കൂട്ടുകൂടാൻ പുസ്തക ചങ്ങാതി എന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. റിപ്പോർട്ടിലേക്ക്. SSA അക്കാദമിക് പ്രവർത്തനത്തിന്റെ ഭാഗമായി വാണിമേൽ MUP സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായുള്ള കൂട്ടുകൂടാൻ പുസ്തക ചങ്ങാതി എന്ന പരിപാടിയുടെ ഉദ്ഘാടനം വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ OC ജെയിൻ നിർവഹിച്ചു. സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വാണിമേൽ സഹകരണ ബാങ്ക് സ്പോൺസർ ചെയ്ത പുസ്തകങ്ങളും അലമാരയും ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ചോയ്ക്കുട്ടി മാസ്റ്റർ ഭിന്നശേഷി വിദ്യാർത്ഥിയായ റിഷാനയ്ക്കും ഹിസാന യാസ്മിൻ എന്ന കുട്ടിക്ക് സ്കൂളിലെ ഗൈഡ്സ് വിദ്യാർത്ഥികൾ സമാഹരിച്ച പുസ്തകങ്ങൾ ഗൈഡ് ടീച്ചർ TP സറീണയും വിതരണം ചെയ്തു. പ്രസ്തുത യോഗത്തിൽ ജലീൽ ചാലക്കണ്ടി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ അശോകൻ സ്വാഗതവും PTA പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു. നാട്ടുവാർത്തകൾക്ക് വേണ്ടി റീഷ PS. വെള്ളിയോട് ദാർസലാം മദ്രസയിൽ 21 വർഷമായി സേവനം ചെയ്യുന്ന കായക്കൊടി അബ്ദുള്ള മൌലവിക്ക് യാത്രയയപ്പ് നൽകി. പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മികവ് ഉയർത്തിയ അധ്യാപകന്റെ കഴിവിനുള്ള ആദരവ് കൂടിയായിരുന്നു നിരവധി പേർ പങ്കെടുത്ത യാത്രയയപ്പ്. പ്രസിഡന്റ് PP കുഞ്ഞബ്ദുള്ള ഹാജി ഉപഹാരം സമർപ്പിച്ചു. സിദ്ദീഖ് വെള്ളിയോട് സ്നേഹ സന്ദേശം നൽകി. CP പോക്കർ ഹാജി സ്വാഗതം പറഞ്ഞു. കുനിയിൽ അഷ്റഫ് മൌലവി പരിചയപ്പെടുത്തി. MN പൂക്കോയത്തങ്ങൾ, PP അമ്മദ്, KV ആരിഫ് മാസ്റ്റർ, AN ഹാഷിൻ തങ്ങൾ, കൊയിഞ്ഞി തങ്ങൾ, KK കുഞ്ഞബ്ദുള്ള ആശംസ നേർ. പൂർവ്വ വിദ്യാർത്ഥികളുടെ വക ഉപഹാരവും നൽകി. പുളിയാവ് ഇശൽ ബിഷാറ ഒരുക്കിയ ദഫ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. UAE അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ വോയിസ് നാദാപുരം നിയോജക മണ്ഡലത്തിലെ മികച്ച വിദ്യാലയങ്ങൾക്കും ഹൈസ്കൂൾ അധ്യാപകനും ഏർപ്പെടുത്തിയ എജു എക്സലൻസി അവാർഡുകൾ വിതരണം നാദാപുരം ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് വെച്ച് നടന്നു. മുഖ്യാതിഥി ഡോക്ടർ ഷംസീർ വയലിനെ തുറന്ന വാഹനത്തിൽ KM ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവർ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു. UP വിഭാഗത്തിൽ നാദാപുരം ഗവൺമെന്റ് UP സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ TIM ഗേൾസ് സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരിങ്ങണ്ണൂർ HSS സ്കൂളും മികച്ച ഹൈസ്കൂൾ അധ്യാപകനുള്ള അവാർഡ് പേരോട് MIM അധ്യാപകൻ PK ഇസ്സുദ്ദീൻ പയ്യൂളിയും പേരോട് MIM ഹയർ സെക്കൻഡറി നാദാപുരം CCUP എടച്ചേരി നരിക്കുന്ന് UP ദേവർഗോവിൽ KV KMM UP എന്നീ സ്കൂളുകൾ പ്രത്യേക പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് കൂടാതെ ബ്രിട്ടീഷ് പെയിന്റ്, ഫോർസ്ട്രോക്ക്, MVK സ്ക്രംബർഗ് എന്നിവയുടെ അംഗീകൃത ഡീലർ. സ്റ്റാർ ട്രേഡേഴ്സ്, കല്ലാച്ച റോഡ്, നാദാപുരം. മൊബൈൽ നമ്പർ 9400473042. വാണിമേൽ ഭൂമിവാതുക്കലിലെ ക്രിസന്റ് ഹൈസ്കൂളിന് പിൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ഞായറാഴ്ച ഉച്ചയോടെ പൈപ്പ് ബോംബ് കണ്ടെത്തി. 4-ഇഞ്ച് PVC പൈപ്പിന്റെ രണ്ടറ്റവും സ്റ്റോപ്പർ ഘടിപ്പിച്ച നിലയിലായിരുന്നു. വീട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് വളയം പോലീസും ബോംബ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് വ്യാജ ബോംബാണെന്ന് തിരിച്ചറിഞ്ഞത്. ലോക ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ദൌർബല്യമല്ല കരുത്താണ് എന്ന മുദ്രാവാക്യവുമായി GHSS വെള്ളിയോട് വിദ്യാർത്ഥികളുടെ സൈക്കിൾ റാലി നടത്തി. റിപ്പോർട്ടിലേക്ക്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിയോട് വിദ്യാർത്ഥികൾ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി ദൌർബല്യമല്ല കരുത്താണ് എന്ന സന്ദേശമുയർത്തി സൈക്കിൾ റാലി നടത്തി. 100 സൈക്കിളുകളിൽ ലോകത്തിലെ അതുല്യ പ്രതിഭകളായ ഭിന്നശേഷിക്കാരുടെ ഛായാചിത്രങ്ങളും ജീവിതവും ആവേശകരമായി അവതരിപ്പിച്ചുകൊണ്ട് വിവിധ സ്കൂളുകളിൽ റാലിയും പ്രദർശനവും നടത്തി.
ഹെലൻ കെല്ലർ, സ്റ്റീഫൻ ഹോക്കിൻസ്, ബിതോവൻ തുടങ്ങി അതുല്യരായ ഭിന്നശേഷിക്കാരുടെ ഛായാചിത്രങ്ങളും ജീവിതരേഖയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആവേശം കൊള്ളിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. റാലി വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഒ സി ജയൻ ഫ്ളാഗ് ഓഫ് ഉദ്ഘാടനം നടത്തി. പി ടി എ പ്രസിഡന്റ് ശ്രീ കെ പി രാജൻ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ ശ്രീ കെ പി രാജീവൻ അനുഗ്രഹ ഭാഷണം നടത്തി. ശ്രീ സുരേഷ് സുബ്രഹ്മണ്യം ഭിന്നശേഷി സന്ദേശം നൽകി. പി കെ വിജയൻ സ്വാഗതവും അബ്ദുള്ള അസീസ് പ്രതിജ്ഞയും ചൊല്ലി. ശ്രീ ജോണി ജി എം കൃതജ്ഞത രേഖപ്പെടുത്തി. ശ്രീ എം കെ റഫീഖ്, ഒ പി അശോകൻ, അജിത് കുമാർ, അബ്ദുൾ മുനീർ, മജീദ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. റാലി ഭൂമിവാദുക്കൽ എം എൽ പി സ്കൂൾ സ്റ്റാഫും പി ടി എയും വിദ്യാർത്ഥികളും കസന്റ് എച്ച് എസ് അക്കാദമിക് സമൂഹവും ഭൂമിവാദുക്കൽ എൽ പി സ്റ്റാഫും വിദ്യാർത്ഥികളും വൻ സ്വീകരണം നൽകി. വാണിമേൽ പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന സമാപന പരിപാടിയിൽ സി ഡി എസ് കുടുംബശ്രീ ഭാരവാഹികൾ സ്വീകരണം നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷറഫ് കൊട്ടാല മുഖ്യ ഭാഷണം നടത്തി. വാണിമേൽ ന്യൂസിനു വേണ്ടി സുരേഷ് സുബ്രഹ്മണ്യം. കുറുവന്തേരിയിൽ യൂത്ത് കോൺഗ്രസ് ഓഫീസിന് ഇന്നലെ രാത്രി കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ കുറുവന്തേരിയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. പ്രതിഷേധ സംഗമം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് അഡ്വക്കേറ്റ് കെ സജീവ് ഉദ്ഘാടനം ചെയ്തു. മോഹനൻ പാറക്കടവ്, മുഹമ്മദ് അലി വാണിമേൽ, കെ എസ് യു ജില്ലാ സെക്രട്ടറി അനസ് നങ്ങാണ്ടി, ഫൈസ് ചെക്യാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് രാവിലെ ആവോലം മൊതാക്കരപ്പള്ളിക്ക് സമീപം ചരക്ക് ലോറി മറിഞ്ഞു. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നും പെരിങ്ങത്തൂർ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നുവെന്നും നാട്ടുകാർ പരാതി പറയുന്നു. അധ്യാപക ഒഴിവ്. വെള്ളിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനായുള്ള ഇന്റർവ്യൂ 5/12/2017 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. നാടിനെ ലഹരിമുക്തമാക്കാൻ എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക പദ്ധതി. ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവരെക്കുറിച്ച് രഹസ്യമായി വിവരങ്ങൾ അറിയിക്കാൻ എക്സൈസ് വകുപ്പ് ഫോൺ നമ്പറും വാട്സ്ആപ്പ് നമ്പറും നൽകിയിട്ടുണ്ട്. വിവരം നൽകുന്നവരുടെ പേരുവിവരം രഹസ്യമായി സൂക്ഷിക്കും. 9444717800 എന്ന മൊബൈൽ നമ്പറിലോ 9061717800 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ വിവരങ്ങൾ കൈമാറണം. വാണിമേൽ ചെറിയ പറമ്പത്ത് മിഷ്കാത്തുൽ ഹുദ നിസ്കാര പള്ളി മതപ്രഭാഷണ പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. അബ്ദുൽ ഹക്കീം ദാരിമി ഉദ്ഘാടനം നിർവഹിക്കും. ഇസ്മായിൽ ദാരിമി വെള്ളമുണ്ട പ്രഭാഷണം നടത്തും. 9ാം തീയതി നിക്കറുദുവ മജ്ലിസുൻ നൂറോടുകൂടി സമാപിക്കും. സമാപന പരിപാടിക്ക് ചെറുമൂത്ത് ഉസ്താദ് നേതൃത്വം നൽകും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. ശുഭരാത്രി.